ഞങ്ങൾ ഋഷികേശിൽ നിന്ന് പോകുന്നപ്പോഴേ ഒരു കുറച്ച് നാരങ്ങയും ഒരു കാക്കിലോ പച്ചസാരയും മേടിച്ചായിരുന്നു. ഇപ്പം വഴി വന്നിരുന്ന നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങാവെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം മണികണ്ഠൻ്റെ അത്യാവശ്യം പിച്ചാത്തിയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ അഞ്ചാമത്തെ ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ്. രണ്ട് ദിവസം ദേവപ്രയാഗിൽ ഒരു മുറിയെടുത്ത് റെസ്റ്റ് ചെയ്തു, തുണിയൊക്കെ വാഷ് ചെയ്തു. അങ്ങനെ അഞ്ചാമത്തെ ദിവസത്തെ യാത്ര രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ആരംഭിക്കുകയാണ് ദേവപ്രയാഗിൽ നിന്ന്. ഞങ്ങൾ രണ്ട് ദിവസം രാത്രിയിൽ തങ്ങിയ ഒരു ധർമ്മശാലയാണ്. ഞങ്ങളുടെ ഭാരമുള്ള ലഗേജുകളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇനി ഇവിടുന്ന് യാത്ര തുടരുന്നത്. June 24 വൈകുന്നേരമാണ് നമ്മൾ ഋഷികേശിൽ നിന്ന് നടന്ന് യാത്ര ആരംഭിക്കുന്നത്. June 26 നമ്മൾ ദേവപ്രയാഗിലെത്തി. 26, 27 രാത്രിയിൽ ഇവിടെ തങ്ങി റെസ്റ്റ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ യാത്ര ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഞങ്ങളൊരു 10-15 മിനിറ്റ് നടന്ന് കുറച്ച് മുകളിലെത്തിയതാണ്. ഇവിടെ ഇപ്പോൾ താഴെ കാണുന്നതാണ് നമ്മുടെ ഭാഗീരഥി നദി. ഇനി നമ്മൾ വഴിയിൽ നമ്മുടെ കേദാർനാഥ് യാത്രയിൽ ഒന്നും വഴിയിലൊന്നും നമ്മൾ ഭാഗീരഥി നദി കാണുകയല്ല, നമ്മൾ അളകനന്ദ നദിയുടെ തീരത്തോടെയാണ് നമ്മളിനി യാത്ര തുടരുന്നത്. ഈ ദേവപ്രയാഗ് അത്യാവശ്യം ജനവാസമൊക്കെയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ മുകളിൽ ദൂരെ മലയുടെ മുകളിലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ കാണാം. ഇവിടെ ഇന്ന് രാവിലെ നല്ല കാലാവസ്ഥയാണ്, നല്ല ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് എന്ന് തോന്നുന്നു. ഇഷ്ടം ആ മലയുടെയൊക്കെ മുകളിൽ അനേകം വീടുകൾ കാണാം. നമ്മൾ നടന്ന് കുറച്ച് മുകളിലോട്ട് വന്നപ്പോൾ ഒരു നേപ്പാളി ഒരു ചേട്ടനെ കണ്ടു. ഇപ്പം നമ്മുടെ ഈ മണികണ്ഠൻ്റെയിൽ പണ്ട് മണികണ്ഠൻ നേപ്പാളിന് പോയപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് നേപ്പാളി രൂപയുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് കൊടുത്തു, നേപ്പാളി ചേട്ടന് കൊടുത്തു. അതായത് ഭയങ്കര സന്തോഷമായി. ഒരു 1300 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് രഘുനാഥ്ജി കീർത്തി ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സംസ്കൃത കോളേജാണ്. കേന്ദ്ര സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജാണ്. അത് പുതുതായിട്ടിപ്പം 2016 നവീകരിച്ച് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ആക്കി പുതുതായിട്ട് പണി കഴിപ്പിച്ചതാണ്. നമ്മൾ ദേവപ്രയാഗിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. സമയം ഇപ്പോഴൊരു 7:30-8 മണി ആയിട്ടുണ്ട് സമയം. ഋഷികേശിൽ നിന്നാകെ ഞങ്ങൾ ഇതുവരെ 72 കിലോമീറ്റർ നടന്നു. 72 കിലോമീറ്റർ ബോർഡാണ് കുറച്ച് മുമ്പേ കാണിച്ചിരുന്നത്. എന്തായാലും നല്ല പ്രസന്നമായിട്ടുള്ള കാലാവസ്ഥയാണ്, അതുകൊണ്ട് നടത്തം വലിയ പ്രശ്നമില്ല. ലഗേജ് ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഈ കുറച്ച് കഴിയുമ്പം വെയിൽ തെളിയുമായിരിക്കും. എന്തായാലും താരതമ്യേന കഴിഞ്ഞ ദിവസത്തെയൊക്കെ യാത്ര വെച്ച് നോക്കുമ്പോൾ വളരെ സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 33 കിലോമീറ്റർ കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് ശ്രീനഗർ എന്ന് പറയുന്നൊരു സ്ഥലം, ശ്രീനഗർ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ശ്രീനഗറിൽ 30 കിലോമീറ്റർ കൂടെ കാണും. ഇനിയും അവിടെ എത്താൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ അതിന് മുമ്പ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം ശ്രീനഗറിലോട്ട് പോകും. എന്നാലും യാത്ര ഇന്ന് രാവിലെ മുതൽ നല്ല ഉഷാറായിട്ട് പോകുന്നു. ദേവപ്രയാഗിൽ നിന്ന് കുറച്ച് നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ദേവപ്രയാഗിൽ ഒരു കാര്യം മിസ്സായിപ്പോയി. ഇവിടെ ഒരു വാനനിരീക്ഷണ കേന്ദ്രം ഉണ്ട് എന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. നമുക്കിനി അടുത്ത യാത്രയിൽ നമുക്കത് ഉൾപ്പെടുത്താം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വാനനിരീക്ഷണ കേന്ദ്രം കൂടെ അന്വേഷിച്ച് അതും കൂടി കാണുന്നത് നല്ലതായിരിക്കും. ഈ വഴിയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്നദാന കേന്ദ്രങ്ങൾ കാണാം. പ്രധാനമായിട്ട് സിഖുകാരുടെ അന്നദാന കേന്ദ്രങ്ങളാണ് കാണാറുള്ളത്. ഞങ്ങൾ
അവിടെ കയറി ഈ ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് യാത്ര തുടരുന്നത്. ഇവിടെ എന്നാലും നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ബദരീനാഥ് കേദാർനാഥ് ആ ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാലേ ഉള്ളായിരുന്നു സാധനത്തിനൊക്കെ വില. വില ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നവംബറിൽ ഒക്ടോബറിൽ വരുമ്പോൾ ഇവിടെയൊക്കെ ഈ നൂഡിൽസിന് ഒരു പാക്കറ്റിന് 30 രൂപയൊക്കെ മാക്സിമം ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും 50 രൂപയാണ് മേടിക്കുന്നത്. മറ്റേ കേദാർനാഥ് അങ്ങ് മുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 100 രൂപയൊക്കെ മേടിക്കും. എന്നാലും ഇപ്രാവശ്യം സാധനത്തിനൊക്കെ ശരം വില കൂടുതലാണ്. അരിങ്ങാവെള്ളത്തിനൊക്കെ ഏറ്റവും കുറഞ്ഞൊരു 30 രൂപ 40 രൂപയിലും കൊടുക്കേണ്ട വരുമായിരിക്കും ഒരു ഗ്ലാസ്സിന്. പ്രയാഗിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ നടന്ന് നമ്മൾ ലക്ഷ്മോളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നമ്മളെത്തി. നമ്മളിവിടെ ഒരു ശകലം നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതിന്. ഒരു സന്യാസിയെ കണ്ടതാണ്. ഇദ്ദേഹത്തിനെ ഞാൻ മറ്റൊരു യൂട്യൂബ് ചാനലിനകത്ത് കണ്ടിട്ടുണ്ട്. ഒരു രാജസ്ഥാനിലെ ഒരു പയ്യൻ ചെയ്ത ഒരു വീഡിയോ യൂട്യൂബ് വഴി അദ്ദേഹം നടന്നാണ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയാണ് എനിക്ക് നടന്ന് വരാനായിട്ടൊരു പ്രയോജനമായി. അദ്ദേഹം ആ വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു. ഹമാരി ജന്മഭൂമി ആഗ്രഹി ഹൈ ഓർ ഹമാര ഗുരു സ്ഥാൻ അയോധ്യ ഹൈ ഓർ हमने पहले भी परिक्रमा करी थी, यात्रा करी थी बद्रीनाथ की. तो जंगल के रास्ते जहाँ से पांडव मारे गए थे, जहाँ से पांडव गए थे बहुत भीषण जंगल था. कभी भी परिक्रमा करो या यात्रा करो तो ऐसे ही करो, जो रास्ता नहीं देखा हो ऐसे रास्ते में जाके देखो तो बहुत आनंद मिलता है. जंगल स्वामी यूपी मेरा नाम ओमकार दास जी है. जो मैं उन्नाव से आया हूँ. एक बार 2015 में मैं पैदल यात्रा किया था उन्नाव से यहाँ बद्रीनाथ जी की, जो लगभग 1200 किलोमीटर है. ഇദ്ദേഹത്തിന് 26 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പല പ്രാവശ്യം ഈ ഭാഗങ്ങളിൽ നടന്ന് യാത്ര ചെയ്തെന്നാണ് പറയുന്നത്. ഈ ശ്രീനഗർ അടുക്കാറായപ്പം കീർത്തി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു ഷോർട്ട് കട്ടാണ്. ആ ഷോർട്ട് കട്ട് കയറി പോയി കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കുറവുണ്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്വാമിമാർ പറഞ്ഞു. അങ്ങനെ കൂടെ അവർ പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കീർത്തി നഗർ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആകെ 3 2 5 പേരുണ്ട്. വഴി വെച്ച് കണ്ടതാണ്. ഞങ്ങൾ 5-ാമത്തെ ദിവസം നടന്ന് ശ്രീനഗർ അടുക്കാറായി. ഞങ്ങളുടെ കൂടെ ഇപ്പം ഞങ്ങളാകെ ഇപ്പം 5 പേരുണ്ട്. 3 പേരെ വഴി വെച്ച് കിട്ടിയതാണ്. കുറേപേരിങ്ങനെ സംസാരിച്ച് അവർക്ക് വഴികളും കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ടുകളൊക്കെ അറിയാവുന്ന ഒരു സ്വാമിയൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം ശ്രീനഗർ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഈ
അളകനന്ദ നദി വളരെ പരന്ന വളരെ വിസ്തൃതിയിലാണ് ഒഴുകുന്നത്. ഇങ്ങനെ ഇത്രയും വിസ്താരത്തിൽ ഒഴുകുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. വളരെ വിസ്തൃതിയിലാണ് ശ്രീനഗറിലെ അളകനന്ദ നദി ഒഴുകുന്നത്. ഇന്ന് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. നല്ല ഇടയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയിരുന്നപ്പം 2 മണിയായപ്പം ശകലനേരം കിടന്ന് ഉറങ്ങി, വഴിയിൽ കിടന്ന് ഉറങ്ങി റെസ്റ്റ് ചെയ്തു. ഭക്ഷണം വളരെ കുറച്ചേ ഭക്ഷണവും കഴിക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരു നേരമേ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. എന്നാലും വലിയ വിശപ്പും തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും യാത്ര ഞങ്ങൾ ആദ്യത്തെ ഒരു ഇത്രയും ഒരു സാഹസത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനൊരു സംശയമുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്രയും കിലോമീറ്റർ നടക്കുന്നത് എന്നൊക്കെ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ സുഖമായിട്ട് നടക്കാം. ഇപ്പം ഏകദേശം ഞങ്ങൾ 100 കിലോമീറ്റർ ആകാറായി, 100 കിലോമീറ്ററോളം ആകാറായി ഋഷികേശ് എന്നുള്ള യാത്ര. അങ്ങനെ നമ്മൾ June 24 ഋഷികേശിൽ നിന്ന് നടന്ന് ആരംഭിച്ച യാത്ര 5-ാം ദിവസം ഇന്നിപ്പം ശ്രീനഗറിൽ എത്തിയിരിക്കുകയാണ്. അപ്പം തുടർന്നുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവരും കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.